വെള്ളമില്ലാത്തതിനെ തുടർന്ന് അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങി. രോഗികളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. രണ്ട് ദിവസമായി ആശുപത്രിയിൽ വെള്ളമില്ലാതെയായിട്ട്. വെള്ളം മുടങ്ങാൻ കാരണം മോട്ടോറിൽ ചളി അടിഞ്ഞത് മൂലമെന്ന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഐസൻ ജോസ ചേരുകയാണ് അവരുമായി. ഐസൻ, അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യമായല്ല ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ രോഗി പരിചരണത്തിലെ വീഴ്ചയടക്കം വലിയ തരത്തിൽ ചർച്ചയായതാണ് കേരളത്തിൽ. ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളത് ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് വെള്ളമില്ലാത്തതിനെ തുടർന്നാണ് അത്. അതായത് പ്രാഥമികമായി അവിടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് സൂചന നൽകുന്നതാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിനെ പുനരുദ്ധരിക്കുന്നതിന് വലിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വാക്കാൽ പറയുകയും അത് പ്രവൃത്തിയിൽ വരുന്നില്ല എന്നത് തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സാഹചര്യങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല നന്ദു. കാരണം കോട്ടത്തറ ആശുപത്രിയിൽ വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി, ഒരു മെഡിക്കൽ കോളേജിന് തക്കതായ സൗകര്യങ്ങൾ ഒരുക്കി, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി, ആ ആശുപത്രിയെ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ പരിശോധിക്കേണ്ടതും. രണ്ട് ദിവസമായി വെള്ളം മുടങ്ങിയിട്ട്, അതായത് ഇത്രയും വലിയൊരു ആശുപത്രിയിൽ പ്രത്യേകിച്ച് മറ്റ് ചികിത്സാ സൗകര്യങ്ങളൊന്നും ലഭ്യമല്ലാത്ത ഒരു മേഖലയിൽ ഇത്രയും വലിയൊരു ആശുപത്രി കെട്ടിയുണ്ടാക്കി അതിൽ വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. രണ്ടു ദിവസമായി വെള്ളം ലഭിക്കാത്തത് മൂലം ഈ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ മുടങ്ങുകയും ചെയ്തു. രണ്ടുപേരെ അടിയന്തരമായി ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ മെഡിക്കൽ കോളേജിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും എല്ലാം മാറ്റി എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല നിരവധി പേർ ഇവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും വിടുതൽ വാങ്ങി പോവുകയും ചെയ്തു. ഉണ്ടായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ, വെള്ളം പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ, അല്ലെങ്കിൽ അടിസ്ഥാന വൈദ്യുതി വിതരണത്തിൽ പാളിച്ചു വരുന്നത് മൂലമെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കോട്ടത്തറ ആശുപത്രിയിൽ. ഇക്കാര്യം അതീവ ഗുരുതരമായി തന്നെ പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെയും പരിസരവാസികളുടെയും ആവശ്യം ഉയർന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും മോട്ടോറിൽ ചെളിയടിഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് മാറ്റാനായില്ല എന്നത് ഒരു യുക്തിക്ക് നിരക്കാത്ത സാഹചര്യമാണ് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. നന്ദു. ശരി, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.